and wishing you all a very happy and prosperous new year. We are going to begin with a bang. Guru's intimate note to the sincere seeker. Adilte, Asuya and Anasuya. Innulla divya jnanathilude namakku ee varshathil aarambam thodangam. എപ്പോഴും ഗുരുനാഥൻ പറയണ പോലെ ഇത്രയും കാലമൊക്കെ നമ്മൾ ഭൂമിയിൽ ജീവിച്ചു അല്ലെ. അറിയാലോ ഓരോ ഏജ്, ചിലർക്ക് 30 വയസ്സ്, 40 വയസ്സ്, 50, 60, 70. ഇപ്പൊ ഗുരുദേവൻ എപ്പോഴും പറയും, നിങ്ങൾ എന്തൊക്കെയോ കാണിച്ചുല്ലേ, കൊറേ സമയൊക്കെ നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? ഇത് അദ്ദേഹ പ്രാവശ്യം വീഡിയോയില് പ്രത്യേകം ചോദിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത്, എത്ര സമയാ നിങ്ങൾ വേസ്റ്റ് ചെയ്യണേ, തോന്നുന്നുണ്ടോന്ന്. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ഇവിടെ കൈവച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റ് ആണ് അല്ലെ. ഇനി നമുക്ക് അങ്ങോട്ട് ഒരു സമയം പോലും വേസ്റ്റ് ചെയ്യാനില്ല. ഗുരുദേവൻ പറയുന്നു, ഇനിയുള്ള സമയം ഒന്ന് നിങ്ങൾ വേസ്റ്റ് ചെയ്യല്ലേ. എന്താ കാരണം? എത്ര കാലാണ് നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാകാന്ന് ആർക്കും ഒന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, ശ്വാസോച്ഛ്വാസം എടുക്കുന്നുണ്ട്, അടുത്ത ക്ഷണം എന്താണോ സംഭവിക്കുക ആർക്ക പറയാൻ പറ്റുക? ഒരാൾക്കും ഒന്നും അറിഞ്ഞുകൂടാ. ഇപ്പൊ ഗുരുദേവൻ എന്താ പറയണത്? ഭൂമിയിലുള്ള കാലം സന്തോഷത്തോടുകൂടി നിങ്ങൾ ജീവിക്കും. എപ്പോഴും എനിക്കെന്താ, എനിക്കെന്താ എന്നുള്ള ചിന്തയില്ലാണ്ട് മറ്റുള്ളവർക്ക് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള ചിന്തയിൽ ജീവിക്കൂ. ഉള്ളിൽ എപ്പോഴും ഒരു എന്താ വേണ്ടത്, ആ ഒരു ശാന്തത, സംതൃപ്തി, സന്തോഷം. പിന്നെ അദ്ദേഹം പറയാണ്, നമ്മുടെ മനസ്സ് സാധാരണ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പെട്ട് ഇങ്ങനെ ദുഃഖിക്ക, ഒരു പ്രാധാന്യവും ഇല്ലാത്ത കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരും. കൊറേ ആയില്ലേ അതിങ്ങനെ ആലോചിച്ച 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 ആളെ അങ്ങനെ പറഞ്ഞു, ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എത്രയും കാലം അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ചെയ്തു, ഇതൊക്കെ ഒരു യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത ചിന്തകളല്ലേ. അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തേക്ക് വരൂ, ഉണരൂ, നിങ്ങൾ ഉണരൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉണരൂ. നമ്മളൊക്കെ ഇണ്ട് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പെട്ടുപോണു ഇല്ലേ. ഇതിനാണ് ഗുരുനാഥൻ പറയണത് മായാന്ന്. ഇതിൽ പെടല്ലേ, നമ്മൾ കുറെ പെട്ടു, ഇനി പെടണ്ടെന്നാ ഗുരുദേവൻ പറയണേ. പെടണ്ട, നിങ്ങൾ ചടകുടങ്ങി എണീക്കൂ, സമയമായി, ഉണരൂ. നിങ്ങൾ എങ്ങനെ ഉണരണം? അവബോധപൂർവം ഉണരൂ. എല്ലാത്തിനും ഇല്ലേ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാലോ ഒന്നില് യാതൊരു മാറ്റവുമില്ല. അതാണ് ഈശ്വരന്റെ ശക്തി. എവിടെയാണത്? ഭഗവാൻ എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിലാണ്. ഗുരുനാഥൻ എന്താ പറയണത്? ആ ശക്തിയെ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിച്ച് മുൻപോട്ട് യാത്ര ചെയ്യൂന്നാ പറയുന്നത്. അതിന്റെ ഒരു തുടക്കമായിട്ടാണ് നമ്മള് ഇന്റിമേറ്റ് നോട്ട് ദ സിൻസിയർ സീക്കറിലെ ആദ്യത്തെ ജ്ഞാനതളം പറയാൻ പോകുന്നത്. അസൂയ അനസൂയ. എല്ലാരും ഇവിടെ ആണോ? എന്റെ ഒപ്പം ആണോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ആദ്യം 3 തവണ ഓം ചാൻറ് ചെയ്യാം. എങ്ങനെ വേണം ഇരിക്കാനേ? എന്റെ സന്തോഷത്തോടു കൂടി ഇരിക്കും. പുഞ്ചിരി ഒരിക്കലും പോവരുത്. ഗുരുനാഥൻ പറയണത് എന്താണ്? ഈ വർഷം മുഴുവനും നമ്മള് എങ്ങനെ വേണം ജീവിക്കാനായിട്ട്? സന്തോഷത്തോടുകൂടി, തൃപ്തിയുടെ മനോഭാവത്തോടുകൂടി. നമ്മൾ അത് ശരിയല്ല, ഇത് ശരിയല്ല, ഈ വർത്തമാനമൊക്കെ അങ്ങനെ നിർത്തുക. ഗുരു പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. ഞാനും ഒപ്പമുണ്ട് നിങ്ങളുടെ കൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും കണ്ണുകളടച്ച് വെക്കാം. സന്തോഷത്തോടുകൂടിയിരിക്കൂ. നടുവൻ നേരെ, ഉള്ളംകൈയും മുട്ടിന്റെ മുകളിൽ മലർത്തി വെക്കുന്നു. ഒരു സാധാരണ ശ്വാസം ഉള്ളിലേക്ക്, ശ്വാസം പുറത്തേക്ക്. വീണ്ടും ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക്, ശ്വാസം പുറത്തേക്ക്. ഇനി നമുക്ക് ഒരുമിച്ച് ഓം ചാൻറ് ചെയ്യാം. ഓ
ആ മന്ത്രധ്വനിയിൽ തന്നെയിരിക്കൂ. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമഃ പ്രണവാർത്തായ ശുദ്ധജ്ഞാനേകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. ഗുരവേ സർവലോകാനാം വിഷയേ ഭവരോഗിണാം നിതയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ചിന്മയം വ്യാപി യത് സർവം ത്രൈലോക്യം സചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മന്നാഥ ശ്രീ ജഗന്നാഥ മദ്ഗുരു ശ്രീ ജഗദ്ഗുരു മദാത്മാ സർവഭൂതാത്മാ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വളരെ പതുക്കെ കണ്ണുകൾ തുറക്കാം. ജയ ഗുരുദേവ്. ഇന്നു മുതല് നമ്മൾ 11 ദിവസം ഗുരുവിന്റെ വ്യത്യസ്തമായിട്ടുള്ള നോളജ് ഷീറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത് നമ്മുടെ ഒരു വലിയ മഹാഭാഗ്യമാണ്. നമ്മളിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഗുരുനാഥൻ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ചെയ്യുക എന്നുള്ളതാണ്. ശ്രവണ മനന നിധിധ്യാസനം. ഇപ്പോ എപ്പോഴും ഗുരുജി പറയില്ലേ, എന്താണ് എപ്പോഴും പറയണത്? നമ്മുടെ മനസ്സാണ് എല്ലാ പ്രശ്നവും. ഈ മനസ്സിനെ ഒന്ന് അടക്കി കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. എന്താ വഴികളെന്ന് ഗുരുനാഥൻ എപ്പോഴും പറയുക, സാധന മുടങ്ങാണ്ട് ചെയ്യുക. സുദർശന ക്രിയ, പ്രാണായാമം, ധ്യാനം. അതിന്റെ ഒപ്പം തന്നെ എന്ത് വേണം? ജ്ഞാനവും വേണം. ഗുരുവാണി ആത്മജ്ഞാനത്തിന്റെ ശക്തി വളരെ വലുതാണ്. വാക്കുകളിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ദാറ്റ് ഈസ് എ സെൽഫ് നോളജ്. ഇതും അതും, അതായത് സാധനയും ജ്ഞാനവും കൂടി കൂടുമ്പോഴാണ് നമ്മുടെ യാത്രയ്ക്ക് പൂർണതയുണ്ടാവുക. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇന്നത്തെ ജ്ഞാനത്തിലേക്ക് കടക്കാം. ഇവിടെ എന്താ പറയണേ ഗുരുനാഥൻ എന്ന് വെച്ചാല്, അസൂയ എന്നാൽ എന്താണ്? എപ്പോഴും ഇങ്ങനെ കുറ്റം പറയാനുള്ള പറവ്. എന്തെല്ലാം ആളുകൾ നല്ലത് ചെയ്തു തന്നാലും അത് ശരിയല്ല, അയാള് ശരിയല്ല, അവിടുത്തെ ആള് ശരിയല്ല, ഈ സ്ഥലം ശരിയല്ല, ചുറ്റുപാട് ശരിയല്ല, ഞാൻ എടുത്ത സബ്ജക്ട് ശരിയല്ല, എന്റെ കൂട്ടുകാർ ശരിയല്ല, എന്റെ പാർട്ട്ണർ ശരിയല്ല, ഒന്നും ശരിയല്ല, ശരിയല്ല, ശരിയല്ല എന്നുള്ളത്. ഇത് ഒട്ടും നല്ലതിനല്ല എന്നാ ഗുരുദേവൻ പറഞ്ഞു. നമ്മൾ എത്രമാത്രം ഇങ്ങനെ ശരിയല്ല 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 എന്ന് പറയുന്നു, ആർക്കാണ് അതിന്റെ കുഴപ്പം വരിക? പറയണ ആൾക്കാണ്, മറ്റേ ആൾക്കല്ല. ആ ആളൊരു പക്ഷെ അറിയുന്നു പോലും ഇല്ല നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ പറയണത്. അപ്പൊ എന്താ വേണ്ടത്? നമ്മൾ ഓരോ തവണയും വേറൊരാളെ കുറ്റപ്പെടുത്തുമ്പോ എന്താണ് സംഭവിക്കുന്നത്? നമുക്കൊരു ക്ഷണം ചിന്തിച്ചു നോക്കാം. ആരെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല. എന്താ കാരണം? നമ്മൾ ഈ കുറ്റം പറയുന്ന സമയത്ത് നമ്മളിൽ അവബോധം നഷ്ടപ്പെടുകയാണ്. മനസ്സ് എങ്ങടേക്കോ പോണു, അതിന്റെ ഒപ്പം നമ്മളും പോണു. മനസ്സ് എങ്ങടാ പോണേന്ന് നിശ്ചയില്ല. പണ്ടൊരു കഥ പറഞ്ഞില്ലേ ഗുരുദേവൻ, മുല്ലയുടെ കഥ പോലെയാ. കുതിരപ്പുറത്തിരിക്കണ മുല്ല ഇങ്ങനെ വട്ടം കറങ്ങുന്നു ചന്തയിൽ പോയിട്ട്. ഇങ്ങനെ വട്ടം കറങ്ങുമ്പോ ആൾക്കാരൊക്കെ ചോദിക്കും, എന്താണോ ഇത്, താൻ എവിടേക്കും പോണില്ല, കുതിര കിടന്ന് വട്ടം കറങ്ങുമല്ലോ എന്ന്. അപ്പൊ എന്താ മുല്ല പറയണത്? ശരിയാണ്, എനിക്ക് അറിഞ്ഞൂടെ, കുതിരയ്ക്ക് അറിയുള്ളൂ. ഇതല്ലേ നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് വെച്ചാല്, ഈ മനസ്സിങ്ങനെ ചാഞ്ചാട്ടത്തിൽ കടന്നിങ്ങനെ ആടുമ്പോ നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകൾ, വികാരങ്ങൾ, ഇതിനെ കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. എന്തൊക്കെയോ വരും, അതൊക്കെ നമ്മൾ അങ്ങോട്ട് പറയും. അപ്പൊ എന്ത് സംഭവിക്കും? ഒരു കാര്യവും നമുക്ക് വേണ്ട രീതിയിൽ മുമ്പോട്ട് പോകാനും സാധിക്കില്ല. വ്യക്തിബന്ധങ്ങൾ നന്നാവില്ല. അപ്പൊ ഇവിടെ എന്താ വേണ്ടതെന്ന് ഗുരുനാഥൻ പറയണത്? ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് നല്ലതല്ല. അപ്പൊ എന്താ വേണ്ടത്? എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഇതിലൊരു വലിയൊരു മാറ്റം വരുത്താൻ സാധിക്കുക?
അതിന് ഏറ്റവും ആവശ്യം എന്താണ്? ധ്യാനം, സാധന, അത് മാത്രല്ല നമുക്ക് ഉള്ളിന്ന് മാറ്റം വരണം എന്നുള്ള ചിന്തയും കൂടി അതിന്റെ ഒപ്പം വേണം. ഇതിനാണ് സെൽഫ് എഫേർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ മാറ്റം വരണം എന്നുള്ള ചിന്ത വന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം നമ്മളൊക്കെ ഓർക്കേണ്ടത്, ഞാൻ ഉൾപ്പെടെ, ആർക്കാ മാറ്റം വരണ്ടേ? എനിക്കാണ്, ഞാനാണ് മാറേണ്ടത്, വേറെ ആരുമല്ല. എന്നാലോ നമ്മളൊക്കെ എപ്പോഴും എന്താ വിചാരിക്കുന്നത്, ഞാൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്, ആർക്കാ മാറ്റം വേണ്ടത്? മറ്റേ ആൾക്ക്, അയാൾക്ക്, ഇയാൾക്ക്, രാധയ്ക്ക്, ലക്ഷ്മിക്ക്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയല്ല ഇവിടെ ഗുരുദേവൻ എന്താ പറയുന്നത്, ഈ മാറ്റം വരണത് നമുക്കാണ്, നമ്മുടെ ഉള്ളിൽ നിന്നാണ് മാറ്റം വരേണ്ടത്. നമ്മുടെ ജീവിതത്തെ, ജീവിതത്തിനെ കാണുന്ന രീതിയിൽ വ്യത്യാസം വരുമ്പോ എല്ലാം നന്നായിരിക്കും. നമ്മുടെ ഉള്ളിൽ കാണുന്ന രീതി ശരിയല്ല എങ്കിൽ ഒന്നും തന്നെ നന്നായിട്ടിരിക്കില്ല. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ആർക്കാ? നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളു മാറണം, നമ്മുടെ മനസ്സ്, ആറ്റിറ്റ്യൂഡ് മാറിയേ പറ്റൂ. പിന്നെ അദ്ദേഹം പറയുന്നു, ഈ അസൂയ എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ആ വ്യക്തിക്ക് ചെയ്തു കൊടുത്താലും ആ ആളതൊരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ്? ആ ആളുടെ മനസ്സിന് സ്വസ്ഥതയില്ല, ആ ആളത് അറിയുന്നില്ല. ആ ആളുടെ ഉള്ളിൽ എപ്പോഴും ഫ്രസ്ട്രേഷനാണ്. എന്തൊക്കെയൊക്കെയോ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ജീവിതത്തിനെ കുറിച്ചിട്ട്, അതൊന്നും നടന്നിട്ടില്ല. പിന്നെയോ അതുകൊണ്ടുണ്ടാകുന്ന കോപം, പിന്നെ അസൂയ, ഇങ്ങനെ പലതും വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടേതായിട്ടുള്ള യഥാർത്ഥ സ്വരൂപത്തെ കുറിച്ചിട്ടുള്ള അറിവ് ആ വ്യക്തിയിൽ നിന്ന് മറഞ്ഞു പോകുന്നു. വാസ്തവത്തിൽ ഓരോ വ്യക്തിക്കും എല്ലാവിധ കഴിവുകളും ഭഗവാൻ തന്നിട്ടുണ്ട്. എന്നാലോ നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള അവബോധം ഒട്ടും തന്നെ ഇല്ല. എന്താ കാരണം? നമുക്ക് നമ്മുടെ മനസ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ്. ഇവിടെയാണ് ഗുരുവിന്റെ ഏറ്റവും വലിയ റോള്. സദ്ഗുരു ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അറിയാലോ നമുക്ക് എല്ലാവർക്കും, ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആരിപ്പോ ഇവിടെ വന്നിരിക്കില്ല, ഓ ആരും ഇരിക്കാൻ പോകുന്നില്ല, എത്രയോ പേര് എന്റെ മുമ്പിലുണ്ട്. അപ്പൊ ഇവിടെ ഗുരു എന്ന് പറയുന്ന ശക്തി വന്നിട്ട് സ്വയം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിങ്ങളെ തന്നെ താത്തി 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 കാണണേ? എന്തിനാ നിങ്ങൾ അവരെ അവരെയൊക്കെ കുറ്റപ്പെടുത്തുന്നത്? ഒന്ന് എണീക്കൂ, ഉയർന്ന് എണീക്കൂ, 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 എണീക്കൂ. നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു നിധി ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള അവബോധം നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളെപ്പോഴും അത് ശരിയല്ല, ഇത് ശരിയല്ല, മറ്റൊരു ശരിയല്ല, ഇതൊരു ശരിയല്ല എന്നുള്ള ചിന്തയിൽ പെട്ടുപോണത്. എന്ത് വേണമെന്ന് അദ്ദേഹം എപ്പോഴും പറയുക, പ്രാണായാമം ചെയ്യൂ, സുദർശനക്രിയ ചെയ്യൂ, ധ്യാനിക്കൂ. അങ്ങനെ ചെയ്യുമ്പോൾ വരുന്ന മാറ്റം എന്താണ്? നമ്മുടെ ഉള്ളിലത്തെ ആവലാതി, വ്യഥ, ഇതെല്ലാം പോണമെങ്കിൽ എന്തു വേണം? മനസ്സ് പതുക്കെ 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 വർത്തമാനകാലത്തിലേക്ക് വന്നല്ലേ പറ്റൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളെല്ലാരും ഒരു ക്ഷണം. നമ്മുടെ ഉള്ളിൽ ദേഷ്യം വരണ സമയത്ത് നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ട് വർത്തമാനകാലത്തിലാണോ? അല്ല. നമ്മള് അയാള് ശരിയല്ല, ഇവര് ശരിയല്ല, മറ്റേയാള് ശരിയല്ല എന്ന് പറയുമ്പോ എന്താണ് ഉണ്ടാവണേ ഉള്ളില്? മനസ്സിനുണ്ടോ അപ്പൊ സമാധാനവും ശാന്തതയും? ഇല്ല. മനസ്സിന്റെ ഉള്ളിൽ വെപ്രാളം വരുന്നു, മനസ്സിന്റെ ഉള്ളിൽ സംഘർഷം വരുന്നു. അപ്പൊ ഈ വെപ്രാളവും സംഘർഷവും ഉണ്ട് കൂടുതൽ കൂടുതൽ വരുന്തോറും എന്ത് സംഭവിക്കും? നമുക്ക് അസൂയ എന്നുള്ള അവസ്ഥയില് നമ്മളെല്ലാവരും സ്റ്റക്കാവും, പെട്ടുപോകും. ഇതിപ്പോ അറിയാലോ അല്ലെ, നമ്മുടെ നമ്മുടെ ഭാരത യുദ്ധത്തിലെ ദുര്യോധനനും പിന്നത്തെ പിന്നെ 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 നമ്മുടെ ഏറ്റവും വലിയ രാജാവായ ധർമ്മപുത്രര് അജാത ശത്രു എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ഒരു ആരും ഉണ്ടായിരുന്നില്ല ശത്രുക്കൾ. എന്നാൽ ഈ നമ്മുടെ ആ ആളുടെ എന്താണ്, എപ്പോഴും എന്താണ്, നമ്മളിപ്പോ 5 പേരാണല്ലോ പ്രധാനപ്പെട്ട പാണ്ഡവന്മാര്, അവരുടെ ഓൾ മനസ്സിൽ എപ്പോഴും എന്താണ് ഉണ്ടായത്? നന്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതേസമയം കൗരവന്മാരെ എടുത്താലോ
എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്താനുള്ള പ്രവണതയാണ് അവർക്ക്. ഫുൾ ടൈം അസൂയ, ക്രോധം, ഫ്രസ്ട്രേഷൻ, ഇങ്ങനെ അത് ശരിയല്ല. ഇങ്ങനെ പറഞ്ഞു 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 എന്ത് സംഭവിച്ചു? എല്ലാവർക്കും നഷ്ടപ്പെട്ടു, ശരിയല്ലേ? എന്ന പോലെയാവും നമ്മുടെയൊക്കെ അവസ്ഥ. നമ്മൾ എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും അസൂയയും ജലസ് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ആർക്കാണ് കുഴപ്പമുണ്ടാവുക? വേറെ ആർക്കും അല്ല, നമുക്കാണെന്ന് തീർത്തു മനസ്സിലാക്കൂ. അതാണ് ഇവിടെ ഗുരുനാഥൻ പറയണത്. അതിൽ എന്നിട്ട് വീണ്ടും അദ്ദേഹം കുറച്ച് കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് എടുത്തു നോക്കാം. അതിൽ അദ്ദേഹം പറയുന്നു, ആദ്യത്തെ ഉദാഹരണം, 10 കൊല്ലമായിട്ടുള്ള കൂട്ടുകെട്ട് ഫ്രണ്ട്സ് ആയിരുന്നു. എയും ബി എന്ന് എടുക്കും, ഇവര് തിക് ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ 10 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് കൂട്ടർക്കും തോന്നി, ഏ അതും ശരിയാവണല്ലേ, വേറെ ഫ്രണ്ട്ഷിപ്പ്. ഗുരുനാഥൻ പറയണത് എന്താണ്? ദിസ് ഇസ് അസൂയ. ഇതൊരു എന്താണ്, മനസ്സിന്റെ ഉള്ളിൽ വന്ന ഒരു വികല്പമാണ്. ഇത് ശരിയല്ല, അസൂയയാണത്. അതേപോലെ തന്നെ ഒരു കുഞ്ഞു കുട്ടി ചെന്ന് പറയാം, അമ്മേ എന്നെയൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല അല്ലേ, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ പറയാ ഗുരുനാഥൻ പറയാ, ദിസ് ഇസ് അസൂയ. ഒരു അമ്മ എന്ന് പറയുന്നത് എന്താണ്, അവരുടെ മനസ്സിൽ എപ്പോഴും ആരോ ഉണ്ടാവാ, കുട്ടികളായിരിക്കും എപ്പോഴും അവർക്ക്, അല്ലേ? വീണ്ടും പറയണു ഗുരുദേവൻ, ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ മനസ്സിൽ എന്താ സംഭവിക്കുന്നത്? അസൂയ എന്നുള്ള അവസ്ഥയിലാണ് അവര്. അവരുടെ ഉള്ളിൽ ഒരിക്കലും ശാന്തതയില്ല, അവരുടെ ഉള്ളിൽ ഒരിക്കലും സന്തോഷമില്ല, അവരുടെ ഉള്ളിൽ ഒരിക്കലും തൃപ്തിയുടെ മനോഭാവം ഇല്ലേ ഇല്ല. പിന്നെ പറയണു ഭഗവത്ഗീത, ഭഗവാൻ ആർക്കാണ് പറഞ്ഞു കൊടുത്തത്? അർജുനനല്ലേ പറഞ്ഞു കൊടുത്തത്? എന്താ കാരണം? ഭഗവാൻ തന്നെ പറയണു, അർജുന വാസ് ഓൾവേസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് അനസൂയ. എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സില്? ഒരിക്കൽ പോലും ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചിട്ട് ഒരു കുറ്റം പോലും പറയാനുള്ള ഒരു പ്രവണത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരു മാനസിക അവസ്ഥയിൽ മാത്രമേ ബ്രഹ്മജ്ഞാനം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കൂ. അല്ലാതെ നമ്മൾ എന്തെല്ലാം ചെയ്താലും ശരി, നമ്മുടെ ഉള്ള് അസൂയ എന്നുള്ള അവസ്ഥയിലാണ് എങ്കിൽ ഒരിക്കലും ബ്രഹ്മജ്ഞാനം ഉള്ളിലേക്ക് പോകില്ല. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ റോയൽ സീക്രട്ട് ആർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു? ഐ ഗേവ് ഇറ്റ് ഓൺലി അർജുനന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ നോക്കൂ, നമുക്ക് ഒരു ക്ഷണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത്രയും കാര്യം പറഞ്ഞതിൽ നിന്ന് എന്താണ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുക? നമ്മുടെ ഉള്ള് എപ്പോഴും ഹോളോ ആൻഡ് എംപ്റ്റി ആയിരിക്കണം, ശുദ്ധമായിട്ടുള്ള മനസ്സായിരിക്കണം എപ്പോഴും. എന്ത് തന്നെ സംഭവിച്ചാലും ശരി, ആരെയും വിരല് ചൂണ്ടാണ്ട് എങ്ങടൊക്കെയാ നോക്കേണ്ടത്? അവനവന്റെ ഉള്ളിലേക്ക് നോക്കൂ, ഞാൻ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്. എന്നാലാണ് നമ്മളിൽ അസൂയ എന്നുള്ള അവസ്ഥ പോയിട്ട് എന്താ വരിക, അനസൂയ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരാൻ സാധിക്കുക. അതാണ് ഏറ്റവും ആവശ്യം. പിന്നെയും പറയുന്നുണ്ട് ഗുരുദേവൻ, ഇപ്പൊ നമ്മള് മിററിന്റെ മുമ്പിൽ നിൽക്കുന്നു, കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നു കേട്ടോ. അപ്പൊ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റും. അപ്പൊ നമ്മള് ഇങ്ങനെ 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 നോക്കി, ഒരു ദിവസം മിററിന്റെ മുമ്പിൽ നോക്കിയപ്പോ കണ്ണാടിയില് ഭയങ്കര പൊടി. അപ്പൊ പൊടി പിടിച്ച കണ്ണാടി കൂടെ നമ്മുടെ മുഖം കാണാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പൊ എന്താ ചെയ്യാ, നമ്മള് കണ്ണാടി നല്ല വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി തുടച്ച് മിനുക്കി ബോളിൽ വെച്ചിട്ട് പിന്നെ നമ്മളെ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോ ആ നല്ലോണം കാണാൻ പറ്റുന്നു, നന്നായിട്ടുണ്ടെന്ന് പറയില്ലേ. എന്നാലോ കാട്രാക്ട് പിടിച്ച ഒരു വ്യക്തി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കാണാൻ പറ്റുമോ അങ്ങോട്ട് മുഖം? ഇല്ല. അപ്പൊ എന്താ വേണ്ടത്, എങ്ങനെയാണ്? അപ്പൊ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? കാട്രാക്റ്റിനെ എടുത്തു മാറ്റണം. ഇപ്പൊ എന്താ, നമ്മൾ ഡോക്ടർ പോയിട്ട് കാട്രാക്ട് സർജറി നടത്തും, അതെല്ലാം കഴിയുമ്പോഴത്തേക്കും കണ്ണിന്റെ കാഴ്ച പഴയ പോലെയാവും. എന്നിട്ട് നമ്മളെ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴോ ആ നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം വെച്ച് പൊടി പിടിച്ചു എന്ന്, പക്ഷെ പൊടി എവിടെയായിരുന്നു? എന്റെ കണ്ണിന്റെ ഉള്ളിലത്തെ കാട്രാക്റ്റ് കാരണമാണ് എനിക്ക് തോന്നിയിരുന്നത് കണ്ണാടിക്ക് എന്തോ പ്രശ്നമുണ്ട്. വാസ്തവത്തിൽ കണ്ണാടിക്ക് ഒരു കുഴപ്പമില്ല, ആർക്കാ പ്രശ്നം ഉണ്ടായത്? എനിക്കാണ് എന്നുള്ള ആ ഒരു അവയർനെസ് വരും. ഇവിടെ വലിയൊരു കാര്യമാണ് ഗുരുദേവൻ പറയണത്. എന്താണത്? നമ്മളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ.
ആർക്കും കുഴപ്പമില്ലേ, ആർക്കാ കുഴപ്പം, നമുക്ക് നമുക്കാണെന്നാ പറയണത് ഗുരുദേവൻ. ഈ ലോകത്തിനൊന്നും ഒരു കുഴപ്പമില്ല, നമ്മൾ കാണുന്ന രീതിയിലാണ് പ്രശ്നം. അപ്പൊ എന്താ വേണ്ടത്? ഈ കാണുന്ന രീതിയിൽ വലിയൊരു മാറ്റം വരുത്തു. എങ്ങനെയാണ് ആ വലിയൊരു മാറ്റം വരിക? സാധന, സേവ, പിന്നെന്താണ്, സത്സംഗ്. എങ്ങനെയാ നമുക്ക് മാറ്റം വരുത്താൻ പറ്റിയ? നിത്യ സാധനയിലൂടെ. നമ്മൾ റെഗുലർ ആയിട്ട് ഗുരുനാഥൻ പറഞ്ഞ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുമ്പോൾ ഉള്ളിലത്തെ അസൂയ എന്നുള്ള അവസ്ഥ മാറിയിട്ട് ഏതവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും ഉയരും? അനസൂയ എന്നുള്ള അവസ്ഥയിലേക്ക് വരും. എന്നിട്ടോ പിന്നെ നമ്മള് ഓരോ കാര്യങ്ങൾ കാണുന്നത് വേറൊരു രീതിയിലായിരിക്കും. അതായത് അപ്പോഴാണ് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുക, ഇത്രയും കാലവും ഞാൻ ഓരോന്ന് ചിന്തിച്ച് നടന്നിരുന്നത് എന്റെ ആയിരുന്നു കുഴപ്പം, മറ്റുള്ളവരുടെ ആയിരുന്നില്ല. അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല കേട്ടോ. ആർക്കായിരുന്നു കുഴപ്പം? ഞാൻ കാണുന്ന രീതിയിലായിരുന്നു പ്രശ്നം. അപ്പൊ ഇപ്പൊ ആ ഒരു ചേഞ്ച് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം നന്നായിട്ടേ തോന്നുള്ളൂ. ഒന്നിനും യാതൊരു കുറവും തോന്നില്ല നമ്മുടെ ഗുരുദേവനെ പോലെ. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഗുരുവിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആർക്കെങ്കിലും അദ്ദേഹത്തിൽ വരെ ഒരാൾക്ക് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അദ്ദേഹം എല്ലാവരെയും അതേപടി അക്സെപ്റ്റ് ചെയ്യല്ലേ ചെയ്യണത്. അതുപോലെ ആകണം നമ്മളും. പിന്നെന്താ വലിയൊരു വ്യത്യാസം ഉള്ളത്? ആ ഒരു ഭാവത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ തന്നെ നമ്മുടെ ഉള്ളിൽ വലിയൊരു മാറ്റം സംഭവിക്കും. അതേ ശക്തി തന്നെയല്ലേ നമ്മുടെയൊക്കെ ഉള്ളിലും, നമ്മുടെ ഉള്ളിലും അതേ ഗുരു തത്വം തന്നെയാണ് നമ്മുടെ ഉള്ളിലും. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? മടിയൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാ ദിവസവും ഒരു 10-15 മിനിറ്റ് അവനവനിൽ തന്നെ ഇരിക്കണം. ഗുരുനാഥന്റെ ജ്ഞാനം കേട്ടോണ്ട് മാത്രമില്ല, അതിനെ കുറിച്ച് ചിന്തിക്കണം. ശ്രവണം ആദ്യം കേൾക്കണു, പിന്നെ മനനം, അതിനെ കുറിച്ച് ചിന്തിക്കണം. അപ്പൊ നമ്മള് ഈ ജ്ഞാനം കേട്ട് ചിന്തിക്കുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പല പല കാര്യങ്ങൾ ഇങ്ങനെ വരും പുറത്തേക്ക്. ഓ അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഇങ്ങനെ അങ്ങനെ അങ്ങിയോ, അങ്ങനെ ആകാൻ പാടില്ലായിരുന്നു എന്നുള്ള ആ ഒരു അറിവൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അങ്ങനെ വരും. എന്നിട്ട് എന്തു വേണം? ആദ്യം നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കണു, പിന്നെ അതിനെ കുറിച്ച് മനനം ചെയ്യണു. അവിടെ വെച്ച് നിർത്തരുത്. നിധിധ്യാസനം എന്താ അതിന്റെ അർത്ഥം? മനസ്സിലാക്കിയ കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴേ ആത്മജ്ഞാനം എസ്റ്റാബ്ലിഷ്ഡ് ആവുള്ളൂ നമ്മുടെ ഉള്ളില്. അങ്ങനെ വേണം ഇനിയുള്ള യാത്രകൾ. അപ്പൊ അങ്ങനെ ശ്രവണ മനന നിധിധ്യാസനത്തിലൂടെ വേണം ഈ ഒരു യാത്ര ഗംഭീരമായിട്ട് തുടങ്ങാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ വരുന്ന മാറ്റം എന്താണെന്നറിയാമോ? നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ യാതൊരു വിധത്തിലുള്ള നിഷേധാത്മകമായിട്ടുള്ള വികാരങ്ങളോ ചിന്തകളോ പ്രവേശിക്കില്ല. അതിന് യാതൊരു സ്ഥാനവും ഇല്ല. എപ്പോഴാണ് നിഷേധാത്മകമായ ചിന്തകൾ, വിചാരങ്ങൾ, വികാരങ്ങൾ നമ്മളിലേക്ക് കൂടുതൽ കൂടുതലായിട്ട് വരുന്നത്? നമ്മുടെ ഉള്ള് ശാന്തമല്ലാത്തത് കൊണ്ട്, നമ്മുടെ ഉള്ളിൽ നല്ലൊരു സംതൃപ്തി ഇല്ലാത്തത് കൊണ്ട്, അതിന്റെ എല്ലാത്തിന്റെയും കാരണങ്ങൾ നമുക്ക് തന്നെ സ്വയം അറിയാലോ അല്ലേ? ഗുരുനാഥൻ നമ്മുടെ ഹാപ്പിനെസ് പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ള 5 ഗോൾഡൻ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് ആത്മജ്ഞാനം ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ എന്തു വേണം? എല്ലാവരും ഒരു ദിവസത്തിൽ 15 മിനിറ്റ് നേരം അവനവനിൽ തന്നെ ഇരിക്കണം. ഏതൊക്കെയാണ് 5 ഗോൾഡൻ പ്രിൻസിപ്പിൾസ്? ഓരോ വ്യക്തി എങ്ങനെയാണോ ആ വ്യക്തിയെ അതേപടി അക്സെപ്റ്റ് ചെയ്യണം. പിന്നെയോ, നെവർ ബി എ ഫുട്ബോൾ ഓഫ് അതർ പീപ്പിൾസ് ഒപ്പീനിയൻ. ആളുകൾ ഇങ്ങനെ അഭിപ്രായം നമ്മളെ കുറിച്ച് പറയും, നല്ലത് പറയും, മോശം പറയും, അത് അപ്പൊ അതിലൊന്നും കേട്ട് നമ്മൾ ഫുട്ബോൾ ആവരുത്. അയ്യോ അങ്ങനെ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു, അതൊന്നും വേണ്ട. എന്തു വേണം അപ്പോ? ഓൾവേസ് റെസ്പോണ്ട് ആൻഡ് ഡോണ്ട് റിയാക്ട്. എന്തെല്ലാം പറഞ്ഞാലും ശരി, ജസ്റ്റ് റെസ്പോണ്ട്. അതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞില്ല, അതിന്റെ പിന്നെ പോകേണ്ട ആവശ്യമില്ല. പിന്നത്തെ പോയിന്റ് എന്താ അദ്ദേഹം എപ്പോഴും പറയാ?
ഓപ്പോസിറ്റ് വാല്യൂസ് ആർ കോംപ്ലിമെന്ററി. ജീവിതത്തില് വിഷമഘട്ടം വരും, നല്ലത് വരും. പൊതുവെ നമുക്കൊക്കെ പറ്റുന്ന കുഴപ്പം എന്താ പറയുക, ഈ വിഷമഘട്ടം വരുമ്പോ അങ്ങനെ ഡൗൺ ആവും, പാടില്ല. ആത്മജ്ഞാനം കഴിയില്ലേ? എന്തായാലും ഏറ്റവും വലിയ ജ്ഞാനം എന്താ, നമ്മുടെ ഉള്ളിലെ ഈശ്വരന്റെ ശക്തി ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലാണ് ഗുരുതത്വം, എല്ലാം നമ്മുടെ ഉള്ളിലാണ്. അങ്ങനെ ഇരിക്കുമ്പോ വിഷമഘട്ടങ്ങൾ വരുന്നത് എന്തിനാണ്? നമ്മുടെ ഉള്ളിലത്തെ കഴിവിനെ പുറത്തേക്ക് കൊണ്ടുവരാനാണ്. അപ്പൊ ഓരോ വിഷമഘട്ടം വരുമ്പോഴും അത് യു ഷുഡ് ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്, നെവർ ഗിവ് അപ്പ് എന്നാണ് ഗുരുദേവം പറയണത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. മാത്രമല്ല അദ്ദേഹം ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് വലിയൊരു കാര്യമുണ്ട്, എന്താ, ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഒരിക്കലും അല്ല ഒരേപോലെ അല്ല. ഇപ്പൊ നമ്മള് എപ്പോഴും വരുന്ന പ്രശ്നം അസൂയ എന്നുള്ള അവസ്ഥ വരാൻ വേറൊരു കാരണം എന്താ വെച്ചാല്, നമ്മൾ ഇതൊക്കെ മറക്കുക ചെയ്യും. എല്ലാത്തിനും മാറ്റം വരും, ആളുകളുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും, ലോകത്തിന് മാറ്റം വരും എന്നുള്ള ആ ഒരു സത്യമൊക്കെ മാറിയിട്ട് ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും എന്നുള്ള ഒരു ധാരണയിൽ ജീവിക്കുമ്പോഴാണ് പ്രശ്നം. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് വെറുപ്പും രാഗവും ദ്വേഷവും കൂടിക്കൊണ്ടിരിക്കും നമ്മുടെ ഉള്ളില്. അപ്പൊ അത് വേണ്ട. അതല്ലേ എപ്പോഴും ഗുരുനാഥൻ പറയണത്, യു ആർ ദി അൺടച്ച്ഡ് പ്യുർ കോൺഷ്യസ്നെസ് എന്ന് പറയണില്ലേ, നിരഞ്ജന, അതാണ് നമ്മള്. അപ്പൊ അതിന് ഏറ്റവും ആവശ്യം എന്താണ്? ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുള്ള ആ 5 ഗോൾഡൻ പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ട് ശ്രവണ മനന നിധ്യാസനം എല്ലാ ദിവസവും ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? 3 പറഞ്ഞു ഇല്ലേ. ഇനി ഏതാണ് 4? എന്താണ്? ഉത്തരവാദിത്തം എടുക്കൂ. എപ്പോഴാണ് എടുക്കാൻ പറ്റൂ ഉത്തരവാദിത്തം? മനസ്സെപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന ആൾക്കാരെ ഉത്തരവാദിത്തം എടുക്കാൻ പറ്റുള്ളൂ. അതായത് ദിവസം മുഴുവൻ പ്രാവി അയാളെയും കുറ്റം പറഞ്ഞ് ഇവരെയും കുറ്റം പറഞ്ഞ് അസൂയയും പിടിച്ച ആൾക്ക് പറ്റൂ ഉത്തരവാദിത്തം എടുക്കാൻ? ഉത്തരവാദിത്തം എടുക്കുന്ന ഒരാള് മറ്റുള്ളവരുടെ നേരെ വിരല് ചൂണ്ടില്ല എന്നുള്ളതാണ് വേറെ സത്യം. അതൊരു വലിയ സത്യമാണ്, ഗുരുദേവൻ എപ്പോഴും പറയും. പീപ്പിൾ ഹു ടേക്ക് റെസ്പോൺസിബിലിറ്റി, ദേ ആർ സോ പവർഫുൾ. അതിനുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം നമ്മുടെ ഗുരുനാഥൻ തന്നെയല്ലേ. അദ്ദേഹം എവിടെയൊക്കെയാ പോണേ? ലോകം ചുറ്റിയാൽ എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രഹ്മജ്ഞാനം പറഞ്ഞു കൊടുക്കാനായിട്ട്. അതായത് നിങ്ങളിൽ നിന്ന് വിഷമിക്കല്ലേ, നിങ്ങളുടെ ഉള്ളിലാണ് വലിയൊരു ശക്തിയുണ്ട്, ഒന്നേ ഉണർത്തൂ. അതിനുള്ള വഴിയാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. നിങ്ങൾ അവിടെ ഇരുന്ന് മര്യാദയ്ക്ക് അത് ചെയ്യൂ, ചെയ്ത് സന്തോഷത്തോടുകൂടി ജീവിക്കൂ. ആൻഡ് സ്പ്രെഡ് ഹാപ്പിനെസ്, എല്ലാവരിലും സന്തോഷം സ്പ്രെഡ് ചെയ്യുന്നല്ലേ അദ്ദേഹം പറയണത്. അദ്ദേഹം വെറുതെ ഇരിക്കണ്ടോ? ഇല്ലല്ലോ, ജീവിച്ച് കാണിച്ചു തരില്ലേ ഗുരുദേവൻ? അതുപോലെ വേണ്ടേ നമ്മളും? അപ്പൊ ഏതൊക്കെയാണ് 5 ഗോൾഡൻ പ്രിൻസിപ്പിൾസ്? നിങ്ങളൊന്ന് പറയൂ, ഞാൻ എല്ലാം പറഞ്ഞോ? ആദ്യം എന്താ പറഞ്ഞത്? അക്സെപ്റ്റിംഗ് പീപ്പിൾ ആസ് ദേ ആർ, സിറ്റുവേഷൻ സർക്കംസ്റ്റാൻസസ്. പിന്നെ എന്താ സംഭവിക്കുക? നമ്മൾ എങ്ങനെയാണോ നമ്മൾ നമ്മളെ തന്നെ അംഗീകരിക്കും. പിന്നെയോ, എല്ലാവരും എന്നെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള സത്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇത് നമ്മുടെ ആദ്യത്തെ ഗോൾഡൻ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ എന്താണ്? മറ്റുള്ളവരുടെ ഫുട്ബോൾ ആവരുത്, നെവർ ബി എ ഫുട്ബോൾ ഓഫ് അതർ പീപ്പിൾസ് ഒപ്പീനിയൻ. 3 എന്താണ്? ഓപ്പോസിറ്റ് വാല്യൂസ് ആർ കോംപ്ലിമെന്ററി. സുഖം ദുഃഖം അല്ലേ, രാവും പകലും ഇതൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കും, ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പിന്നെ വരട്ടെ പോട്ടെ, ഇപ്പൊ എന്താ, ഒന്ന് മാറുമ്പോ വേറൊന്നു വരും. അപ്പൊ ഒന്നിലും ചെന്ന് കുടുങ്ങാതിരിക്കും, അതിങ്ങനെ വരട്ടെ പോട്ടെ. അപ്പൊ എന്തുവേണം? സാക്ഷി ഭാവത്തിൽ നോക്കണം. സോ ഓപ്പോസിറ്റ് വാല്യൂസ് ആർ കോംപ്ലിമെന്ററി. അപ്പൊ നമ്മുടെ മനസ്സ് ഡൗൺ ആവില്ല. പിന്നെന്താ പറഞ്ഞത്? റെസ്പോൺസിബിലിറ്റി എടുക്കുക. പിന്നെയോ, നെവർ ഫൈൻഡ് റോങ് ഇന്റൻഷൻ ബിഹൈൻഡ് അതർ പീപ്പിൾസ് മിസ്റ്റേക്സ്. അത് തന്നെയല്ലേ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജ്ഞാനം, അനസൂയ എന്ന് പറഞ്ഞ അവസ്ഥയിലല്ലേ അല്ലേ? ആലോചിച്ചു നോക്കൂ, മറ്റുള്ളവരുടെ നേരെ വിരല് ചൂണ്ടല്ലേ എന്ന്. മറ്റുള്ളവരുടെ നേരെ വിരല് ചൂണ്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്തെല്ലാം കഴിവ് നമുക്കുണ്ടോ അത് നഷ്ടപ്പെടും. അപ്പൊ ഒരു കാരണവശാലും മറ്റുള്ളവരുടെ നേരെ വിരല് ചൂണ്ടല്ലേ. ഇതൊരു അവസ്ഥയാണ് മനസ്സിന്റെ. ആ അവസ്ഥയിലേക്ക് നമ്മൾ എല്ലാവരും ഉയരണം. അതിനെന്താണ് ആവശ്യം? ആ അവസ്ഥയിലേക്ക് നല്ലപോലെ 100% ഉയരണമെങ്കിൽ എന്താ വേണ്ടത്? മനസ്സെവിടെയിരിക്കണം? വർത്തമാനകാലത്തിലായിരിക്കണം. വർത്തമാനകാലത്തിലേക്ക് വരണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ധ്യാനിക്കണം. ഇപ്പൊ ഗുരുനാഥൻ പറഞ്ഞ കാര്യങ്ങള് എല്ലാവരും സിസ്റ്റമാറ്റിക് ആയിട്ട് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാണി, ഗുരുവാണി പുസ്തകങ്ങളൊക്കെ വായിച്ച്
അതിനെക്കുറിച്ച് ചിന്തിക്കുക, ശ്രവണ മനന നിധിധ്യാസനം ഇതെല്ലാം കൂടി ആകുമ്പോൾ എന്ത് സംഭവിക്കും? അനസൂയ എന്നുള്ള അവസ്ഥയിലേക്ക് നമുക്ക് തനിയെ ഉയരാനായിട്ട് സാധിക്കും. ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ്, പെട്ടെന്ന് ഇവിടെ പറയുന്ന ഗുരു ഗുരു ഗുരുനാഥൻ പറയുന്ന വാണികൾ ജ്ഞാനം പൂർണമായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഉള്ളിലേക്ക് പോകും. എന്ന് വെച്ചാല് ഈ വരുന്ന വർഷം മുഴുവനും നമ്മള് ഏതിനാണ് ഏറ്റവും അധികം പ്രധാനം കൊടുക്കേണ്ടത്? സാധനയ്ക്കും പിന്നെ നിധിധ്യാസനത്തിനും ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ നമ്മൾ ഇതിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു എഫേർട്ട്, നിങ്ങളുടെ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ കാലി വെച്ചാൽ മതി, മറ്റു മാറ്റങ്ങൾ തന്നെ നടന്നോളും. ആ ഒരു അനുഗ്രഹം വരുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ തന്നെ അറിയില്ല നമ്മുടെ ഉള്ളിൽ വരുന്ന ആ ഒരു ചേഞ്ച്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, നന്നായിട്ടിരിക്കുക. അസൂയ എന്ന അവസ്ഥയിൽ നിന്നൊക്കെ പോയി, അതെല്ലാം മാറിയില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്, എല്ലാവരുടെ മനസ്സിപ്പോഴുകയാണ്, ഇപ്പൊ ഒന്നുമില്ലല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറി. ഇതിനാണ് നമ്മൾ ദിശാവന്ദനത്തിന് അത്രയും പ്രാധാന്യം പറയണത്. ദിശാവന്ദനത്തിലൂടെ നമുക്ക് ഏതവസ്ഥയിലേക്ക് എത്താൻ പറ്റും? അനസൂയ എന്നുള്ള അവസ്ഥയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഇപ്പൊ എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്താ, നമ്മുടെ ഉള്ളിലാണ് ഈശ്വരീയത, ഈശ്വര ചൈതന്യം എന്റെ ഉള്ളിൽ, ഗുരുതത്വം എന്റെ ഉള്ളിലാണ്. ഇതിന് ഒരിക്കലും നാശമില്ല. ഏതിനാ നാശമില്ല? ശരീരത്തിന് മാത്രമേ നാശമുള്ളൂ. അപ്പൊ ഞാനെന്ന് പറയുന്നത് എന്താണ്, ആ തത്വം, ആ ഭഗവാനാണ് എന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പൊ ഈശ്വരനാണ് എന്റെ ഉള്ളിൽ ഇരിക്കണേ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് വലിയൊരു ശക്തി വരില്ലേ, ഉള്ളിൽ നിന്ന് വരില്ലേ? അപ്പൊ വരുമോ നമ്മുടെ ഉള്ളിൽ അസൂയ എന്ന് പറഞ്ഞ അവസ്ഥ? ഒരിക്കലും വരില്ല. ആരെങ്കിലും ആരെ വെങ്ങനെ തുട്ടോന്നോ, നിങ്ങൾ പൊട്ടയാണെന്ന് പറയാൻ പോകുന്നില്ല. എന്താ കാരണം? ആളുടെ ഉള്ളിൽ ആരെയാണ് ഇരിക്കുന്നത്? ഈശ്വരൻ തന്നെയാണ്, ഭഗവാന്റെ ചൈതന്യല്ലേ ആ വ്യക്തിയിൽ ഇരിക്കുന്നത്, അത് തന്നെയല്ലേ എന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പൊ ആർക്കാണ് മാറ്റം വരേണ്ടത്? എന്റെ ഉള്ളിലാണ് മാറ്റം. എവിടെയാണ് കുറ്റവും കുറവെന്ന് ഞാൻ എന്നെ എന്റെ ഉള്ളിൽ സ്വയം കണ്ടുപിടിച്ചിട്ട് ഞാൻ കാണുന്ന രീതിയിൽ മാറ്റം വരുത്തുമ്പോൾ ഞാൻ എപ്പോഴും അനസൂയ എന്ന് പറയുന്ന അവസ്ഥയിൽ തന്നെ ഇരുന്ന് എനിക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധ്യമാകും. അപ്പൊ എന്താ വ്യത്യാസം വരിക? എപ്പോഴും മനസ്സിൽ സന്തോഷമായിരിക്കും, നല്ലൊരു സംതൃപ്തി ഉണ്ടാവും. അപ്പൊ എന്താ, കൂടെ ഉള്ളവർക്കും വലിയൊരു അനുഗ്രഹമാവും. നമുക്കറിയാലോ അല്ലെ, നമ്മുടെ വീട്ടിലൊക്കെ ഏതെങ്കിലും ഒരാൾക്ക് മൂഡ് പോയാ എല്ലാരും എഫക്ട് ചെയ്യില്ലേ? അത് വേണ്ട. നമ്മളിങ്ങനെ എപ്പോഴും നല്ല പ്ലസന്റ് ആയിട്ടും സന്തോഷത്തോടുകൂടി ഊർജസ്വലത്തോടുകൂടി ഇരിക്കുമ്പോ എന്താ ഉണ്ടാവുക? ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ചുറ്റുപാട്, ഫാമിലി മാത്രല്ല ചുറ്റുപാടുള്ള ആൾക്കാര്, സുഹൃത്തുക്കള് എല്ലാവർക്കും എന്താകും? നമ്മള് ഗുരുദേവൻ എപ്പോഴും പറയില്ലേ, ബി എ ലാം. നമ്മൾ വേണം അവർക്കൊരു എന്താകാനായിട്ട്, വിളക്കാകാൻ. ഈ വിളക്ക് എന്ന് പറഞ്ഞ എന്താണ്, ജ്ഞാനത്തിന്റെ ആ പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ വരട്ടെ, സ്ഫുരിക്കട്ടെ എന്നാ പറയുന്നത്. നമ്മളെ കാണുമ്പോ തന്നെ തോന്നണം, ആ ഇവരെ കണ്ടില്ലേ, ഇവരെ പോലെ ആവട്ടെ. ഇതാരാ കാരണം? ഗുരുനാഥൻ കാരണം. ഗുരുദേവന്റെ അനുഗ്രഹം കൊണ്ടല്ലേ നമ്മളിങ്ങനെ ആവണേ അല്ലേ. അപ്പൊ എന്താ വേണ്ടത്? നമ്മുടെ ഉള്ളിലത്തെ അസൂയ എന്ന് പറഞ്ഞ അവസ്ഥ മാറ്റി അനുസൂയയിലേക്കുള്ള കാൽവെപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ അസൂയാവസ്ഥ ഇല്ല. ഗുരുവിന്റെ വാണി കേട്ടി കഴിഞ്ഞാൽ പിന്നെ അസൂയാവസ്ഥ ഇല്ലല്ലോ പോകുവോ? ഇല്ല. നമ്മളിപ്പോ എല്ലാരും എവിടെയാണ്? അനസൂയാവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ നമുക്കിനി എല്ലാ ആഴ്ചയുണ്ട്. ഇനി വീണ്ടും കാണാം നമുക്ക് അടുത്ത ആഴ്ച. അടുത്ത ആഴ്ച കാണുമ്പോ എങ്ങനെയാണ് ഇത് സാധിക്കുക? അപ്പൊ നിങ്ങളുടെ ഉള്ളിലൊക്കെ ചോദ്യം ഉണ്ടാവേ, ഇങ്ങനെ പറയാനൊക്കെ എളുപ്പാ അല്ലെ. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് എങ്ങനെയാ സാധിക്കുക? അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്നൊക്കെ ചിലപ്പോ അറിയാണ്ടൊക്കെ ഇങ്ങനെ ഒരു ഹാബിറ്റ് ആയിട്ട് വരില്ലേ. ചിലർക്ക് ഒരു ദേഷ്യം, അല്ലെങ്കിൽ ചിലർക്ക് ഗോസിപ്പ്, അങ്ങനെയൊക്കെ പലതും വരാ നമ്മുടെ ഉള്ളിലല്ലേ. അപ്പൊ ഇതിനൊക്കെ എങ്ങനെ ഒരു മാറ്റം വരുത്തുക? ഗുരുദേവന്റെ ഗംഭീര ജ്ഞാനതളവുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അപ്പൊ അതുവരെ നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉള്ളത്, ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ജ്ഞാനം പൂർണമായി ഉൾക്കൊണ്ട് അതിനെ കുറിച്ച് ചിന്തിച്ച് മനനം ചെയ്യും. എന്നിട്ട് നമ്മൾ വീണ്ടും അടുത്ത ആഴ്ച കാണുമ്പോ അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം.
എന്നാലല്ലേ നമുക്ക് അറിയില്ല എത്രമാത്രം നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടോ. ഇതിന്റെ ഉദ്ദേശം തന്നെ ഭഗവാന്റെ, അതായത് ഗുരുവിന്റെ വാണി ചുമ്മാ കേട്ടി വിടുക എന്നല്ല, നമ്മുടെ ഉള്ളിലേക്ക് കയറി നമ്മുടെ ഉള്ളിൽ മാറ്റം വരിക എന്നുള്ളതാണ് ഉദ്ദേശം. ഈ 2023 എല്ലാവരിലും ഭഗവാന്റെ അനുഗ്രഹം, ഗുരുകൃപ ഇങ്ങനെ ഉണ്ടാവട്ടെ. മാത്രല്ല, ജ്ഞാനത്തിൽ ഇരിക്കാനും അത് പൂർണമായിട്ട് ഉള്ളിലേക്ക് പോവാൻ നമ്മളെയൊക്കെ ആ ശക്തി നമ്മളെ എല്ലാവരെയും ബ്ലസ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.